തീരദേശത്തും പുലിഭീതി. പിലിക്കോടും പടന്നയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ. വനംവകുപ്പ് അധികൃതർ പിലിക്കോട്ടും പടന്നയിലും തിരച്ചിൽ നടത്തി. നിരീക്ഷണത്തിന് ക്യാമറകൾ സ്ഥാപിച്ചു. പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിലും പടന്നയിലുമാണ് നാട്ടുകാർ പുലിഭീതിയിലായിട്ടുള്ളത്. പിലിക്കോട് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ കണ്ടതായി വനംവകുപ്പ് അധികൃതരെ അറിയിക്കുകയും ഭീമനടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ രാജുവിന്റെ നേതൃത്വത്തിൽ പടന്നയിലും പിലിക്കോട്ടും എത്തി തിരച്ചിൽ നടത്തുകയും ചെയ്തു. പടന്നയിൽ ചൊവ്വാഴ്ച പുലർച്ചെ മദ്രസയ്ക്കടുത്തുള്ള പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിൽ പുലിയോട് സാമ്യമുള്ള ജീവി ഓടിമറയുന്ന ദൃശ്യം പതിഞ്ഞതോടെയാണ് കാട്ടുതീ പോലെ പുലിയിറങ്ങിയെന്ന പ്രചാരണമുണ്ടായത്. രാവിലെ 9:30 പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ വെൽഫെയർ യു പി സ്കൂളിനടുത്ത് വയലിനോട് ചേർന്നുള്ള ഭാഗത്ത് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണൽ ബണ്ട് നിർമ്മിക്കുന്നതിനിടയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ കണ്ടതായി അറിയിച്ചത്. ഇതോടെ വിവരം കാട്ടുതീ പോലെ പടർന്നു. പടന്ന പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനംവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടതോടെ ഭീമനടി സെക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഓഫീസർ കെ രാജുവിന്റെ നേതൃത്വത്തിൽ പടന്നയിലും പിലിക്കോട്ടും എത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു. പുലിയുടെ കാൽപ്പാടുകളാണ് പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ കണ്ടതെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീം രണ്ടിടങ്ങളിലെയും കുറ്റിക്കാടുകളും പുൽപ്പടർപ്പുകളിലും തെരച്ചിൽ നടത്തി. പിലിക്കോട് പടന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും വനംവകുപ്പ് റവന്യൂ അധികൃതരും ഉൾപ്പെടെ ഇരു പ്രദേശങ്ങളിലും എത്തിയിരുന്നു. പുലിയാണോ അതോ മറ്റു വന്യജീവിയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് വനംവകുപ്പ് അധികൃതർ പിലിക്കോട്ടെ രണ്ടിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ കാസർഗോഡ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ പിലിക്കോടും പടന്നയിലും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.